ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്, നവാബി ഷമായി. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് ആയിട്ടുള്ള നവാബി ഷമായി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടും. അതുപോലെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് ആയിട്ടുള്ള നവാബി ഷമായി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ നട്ട്സും കിസ്മിസും ഒക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്, സേമിയൻ. അപ്പോൾ എനിക്ക് ഈ സൈസിലുള്ള റോസ്റ്റഡ് വെർമിസെല്ലിയാണ് കിട്ടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യാത്ത വെർമിസെല്ലി എടുക്കാം. അതുപോലെ ഇതിനേക്കാൾ ചെറിയ സൈസ് വെർമിസെല്ലി ആയിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഈ വെർമിസെല്ലി ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റഡ് ആണെങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടി നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്, കാരണം നമ്മൾ ഇനി വെർമിസെല്ലി വേവിക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ വെർമിസെല്ലി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്, അതും ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വെർമിസെല്ലി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു സോസ് റെഡി ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാലൊക്കെ ഇപ്പോൾ നന്നായി തിളച്ചു വരാനായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 4 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഒഴിക്കുന്നത്, അതും 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് തിക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ നന്നായിട്ട് തിക്കായി റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണൽ ആണ്, ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്കൊന്ന് ഈ നവാബി ഷമായി സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ റെഡിയാക്കി വെച്ച വെർമിസെല്ലി മിക്സ് ആണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ലെയർ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഇതൊരു മൂന്ന് ലെയറാക്കിയിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നവാബിഷ്യമായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്.